മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് രാത്രി തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, അതല്ലെങ്കിൽ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കണം. ഇനി ഇത് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാള, 1 തക്കാളി, പച്ചമുളക് എരിവിന് ആവശ്യത്തിന്. ഞാനിവിടെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി അല്ലി, അതൊരു 5-6 അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ഇഞ്ച് കഷ്ണം. ഒന്നും വഴറ്റി ഒന്നും വേണ്ട, ഇതെല്ലാം കൂടി നേരെ ഈ ഗ്രീൻ പീസിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് മുങ്ങിക്കിടക്കാൻ പരുവത്തിനുള്ള വെള്ളം, ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും. ഇത്രയും ചേർത്ത് പ്രഷർ കുക്കറിൽ 3 വിസിൽ വരുന്നത് വരെ വേവിക്കണം. ഗ്രീൻ പീസ് വേവുന്ന സമയം കൊണ്ട് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് അല്പം വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇതിനെ 1 അരിപ്പയിൽ കൂടി അരിച്ചെടുക്കണം. അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇവിടെ 2/3 പാല് 3/3 പാല് അങ്ങനെയൊന്നും എടുക്കുന്നില്ല. ഇഷ്ടമുള്ളത്ര ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരുപാട് വെന്തങ്ങ് കുഴഞ്ഞു പോയിട്ടില്ല. ചിലർക്ക് നല്ല കുഴഞ്ഞതാണ് ഇഷ്ടം, അങ്ങനെയുണ്ടെങ്കിൽ 1 വിസിലൂടെ കൂടുതൽ വേവിച്ചാൽ മതി. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കുക. ഇതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് ചുവന്നുള്ളി 2 എണ്ണം, 2 ഉണക്കമുളക്, കറിവേപ്പില ഇഷ്ടം പോലെ ചേർക്കാം. കറിവേപ്പിലയുടെ ഫ്ലേവർ എത്രയുണ്ടെങ്കിലും നല്ലതാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഉള്ളി നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. തീ ലോ ആക്കിയിട്ട് വേണം ഈ പൊടികൾ ചേർത്ത് കൊടുക്കാൻ, അല്ലെ പാത്രം ആ ഫ്ലെയിമിൽ നിന്നൊന്ന് മാറ്റിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക, അല്ലെ കരിഞ്ഞു പോവും. പൊടികളും ചേർത്ത് അതിൻ്റെ പച്ചമുളകും ഒന്ന് മാറിയ ശേഷം കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ തേങ്ങാപ്പാലും കൂടി ചേർക്കുമ്പോഴത്തേക്ക് ഒരുപാടങ്ങ് വെള്ളമായി പോവും. കൂടുതലാണെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലും പെരിഞ്ചീരകവും കൂടി അരച്ച് പിഴിഞ്ഞതാണ്. ഇത് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണവും രുചിയാണ് ഈ കറിക്ക്. ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യാം. രുചികരമായ ഗ്രീൻ പീസ് കറി തയ്യാറായി. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒന്നും വഴറ്റിയോ ഒന്നും വേണ്ട, നേരെ കുക്കറിലോട്ടിട്ട് വേവിച്ചാൽ മതി. തേങ്ങ അരച്ച് പാല് പിഴിയുന്ന ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. താങ്ക് യു.